നേതാവ് സി പി ജോണിനെയും പ്രതീക്ഷിക്കുന്നു. ചർച്ചയിൽ ആദ്യം അനിൽ ബോസിലേക്ക്. അനിൽ ബോസ്, നിങ്ങൾ പറഞ്ഞതൊക്കെ അസംബന്ധം, പച്ചക്കള്ളം, അടിസ്ഥാനരഹിതം, നിങ്ങൾ നുണ ഫാക്ടറിയാണ്. എന്തിനാണ് പ്രതിപക്ഷം സ്വയം ഇങ്ങനെ ചെറുതാകുന്നത്, ഭരണപക്ഷത്തെ കൊണ്ട്, സി പി എമ്മിനെ കൊണ്ട്, സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് അടിസ്ഥാനരഹിതം, എന്തൊക്കെയാണ് നുണകൾ, എന്തൊക്കെയാണ് പ്രതിപക്ഷം നുണ ഫാക്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് വളരെ കൃത്യമായി ഇതിൻ്റെ അകത്ത് ഓരോ പാർട്ടിയുടെയും പ്രതിനിധികൾക്ക് ഓരോ നിലപാടുണ്ടാവും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കളോട് ഞാൻ ചോദിക്കുന്നു, ഈ ക്യാമറ എന്ന് പറയുന്ന സ്ഥാപിച്ചുകൊണ്ടുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ട്രാഫിക് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഉള്ള ചുമതല കെൽട്രോണിന് നൽകി എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? അത് നൽകുമ്പോൾ അതിൽ പാലിക്കേണ്ട ടെൻഡർ നിയമങ്ങൾ ഉണ്ടോ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഡൊമൈനിൽ തന്നെയുള്ള, ഞങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണിപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ളത്, ആ ടെൻഡറിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു കമ്പനി അതിൻ്റെ അകത്ത് പങ്കെടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, 10 വർഷത്തിന് മുകളിൽ പ്രവൃത്തി പരിചയം വേണം ഇത്യാദിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം സൃഷ്ടിച്ചതല്ല. അപ്പോൾ ആ പ്രതിപക്ഷം സംസാരിക്കുന്നത് ടെൻഡർ രേഖകളെ സംബന്ധിച്ച്, ടെൻഡർ നടപടിക്രമങ്ങളെ സംബന്ധിച്ച്, ആ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച്, അതിൻ്റെ പണവിനിയോഗത്തെ സംബന്ധിച്ച്, ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഉപകരാറുകൾ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ലാത്ത നടപടികൾ ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞതുകൊണ്ടോ, പൊള്ളയാണെന്ന് പറഞ്ഞുകൊണ്ടോ, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞതുകൊണ്ടോ, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും യോജിപ്പുണ്ടോ യോജിപ്പില്ലയോ എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമാകുന്നില്ല. വസ്തുതകളുമായി ബന്ധപ്പെട്ട് മറുപടി പറയണം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, 2018 ആരംഭിച്ച ഒരു പദ്ധതി, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് 2018 ഞാൻ ഇനി മറുപടി പറഞ്ഞതിന് ശേഷം അതിൻ്റെ രേഖകൾ സഹിതം ഞാൻ പറയാം. അപ്പോൾ 2018 ആരംഭിച്ച കമ്പനി 5 വർഷം പോലും പ്രവൃത്തി പരിചയമില്ലാത്ത, 6 വർഷം പ്രവൃത്തി പരിചയമില്ലാത്ത വിവിധ കമ്പനികളിലേക്ക് ടെൻഡർ നോട്ടിഫിക്കേഷനിലെ പ്രാഥമികമായി പരിഗണിക്കേണ്ട മാനുവൽ അത് ലംഘിച്ചുകൊണ്ട് കരാർ പോയത് എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വസ്തുതാപരമായി മറുപടി പറയണം. അല്ലാതെ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ആദ്യ പ്രതികരണം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്, ഗവൺമെൻറ് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു, ഇത് സംബന്ധിച്ച് അഴിമതിയുണ്ട് എന്ന് ഗതാഗത വകുപ്പിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന് പരാതി നൽകിയിട്ട്, ശ്രീ ബിജു പ്രഭാകർ, ഞാൻ പേരെടുത്ത് പറയുകയാണ്, ആ പരാതി നൽകിയിട്ട് ആ പരാതിയിൽമേൽ നടപടി ഉണ്ടാകാത്ത കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ രേഖകളായി നമ്മുടെ മുൻഭാഗം നിൽക്കുകയാണ്. ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിന് ക്ലാരിറ്റി വരുത്തി മറുപടി പറയേണ്ട ഗവൺമെൻറ്, പ്രതിപക്ഷം നുണയാണ് പറയുന്നതെന്ന് തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇത് കേവലം ഒരു നിയമസഭയ്ക്ക് അകത്തെ പോരാട്ടം കൊണ്ടോ നിയമസഭയ്ക്കകത്തെ പുറത്തെ പോരാട്ടം കൊണ്ടോ മാത്രം അവസാനിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളതിന് വളരെ കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഇന്ന് വരെ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യങ്ങൾക്കും ഉത്തരവാദിത്തപൂർവ്വം മറുപടി പറയാൻ ഭരണ നേതൃത്വമോ ഭരണത്തിന് നേർ നൽകുന്ന പാർട്ടിയുടെ പ്രതിനിധികളോ തയ്യാറായിട്ടില്ല. ശരി, അതാണ് മടങ്ങി വരാം. ചിന്താജറോ, അതായത് തുടക്കം മുതൽ ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു,